ും ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതത്തിൽ ജനറൽ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ഇടാനും വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കരുത് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഭാരതീയ ഭാഷാണാം ആൻസറ് സംസ്കൃത ഭാഷ അടുത്ത ചോദ്യം അസ്മാകം വാഹിനി ഭാഷ ക ഉത്തരം സംസ്കൃത ഭാഷ മൂന്നാമത്തെ സംസ്കൃത ഭാഷാ നാമാന്തരം കിം സംസ്കൃത ഭാഷയുടെ നാമാന്തരമാണ് അമരവാണി ആർഷവാണി ഗിർവാണഭാരതി തുടങ്ങിയവയെല്ലാം അടുത്തത് കാളിദാസ കഹ അരണ കാളിദാസൻ ആൻസറ് പ്രസിദ്ധ സംസ്കൃതകവി കവികുല ഗുരു കഹ ആൻസർ കാളിദാസ അടുത്ത ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരേണ സമാധൃത പ്രഥമ കേരളീയ കഹ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ് ആൻസർ ജി ശങ്കരക്കുറുപ്പ് എന്നാണ് വേദങ്ങൾ നാല് വേദങ്ങളാണ് ഉള്ളത് ചത്വാരോ വേദ ഋഗ്വേദ യജുർവേദ സാമവേദ അഥർവവേദ തുടങ്ങിയവയാണ് നാല് വേദങ്ങൾ വേദാംഗങ്ങൾ ആറെണ്ണമാണ് ഉള്ളത് ഏതൊക്കെയാണ് ആറ് വേദാംഗങ്ങൾ ഛന്തഹ കൽപ്പഹ ജ്യോതിഷം നിരുക്തം ശിക്ഷ വ്യാകരണം ഇവയാണ് ആറ് വേദാംഗങ്ങളായി അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം സനാതനധർമ്മസ പ്രമാണഗ്രന്ഥ ആൻസർ വേദ അടുത്ത ചോദ്യമാണ് പ്രാചീനതമ വേദ കഹ ഏറ്റവും പ്രാചീനമായിട്ടുള്ള വേദമാണ് ഋഗ്വേദം ആൻസറ് ഋഗ്വേദ എന്നാണ് ഋഗ്വേദസിയ ഉപവേദ കഹ്വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം ആൻസറ് ആയുർവേദ അടുത്തതാണ് യജുർവേദസിയ ഉപവേദ कः आन्सर् धनुर्वेदः अथच सामवेदस्य उपवेदः कः उत्तरं गान्धर्ववेदः अर्धचोद्यम् अथर्ववेदस्य उपवेदः कः उत्तरं स्थापत्यवेदः अोद्यात् आयुर्वेदस्य उपज्ञाता കൻസറ് ബ്രഹ്മദേവ അടുത്ത ചോദ്യമാണ് സംസ്കൃത ദിനം കഥ ആചരതി എന്നാണ് സംസ്കൃത ദിനം ആചരിക്കാറുള്ളത് ആൻസറ് ശ്രാവണ പൂർണിമ ദിനി അടുത്ത ചോദ്യമാണ് പ്രഥമ ഭാരതരത്ന പുരസ്കാര ജേത കഹ ആദ്യത്തെ ഭാരതരത്ന പുരസ്കാര ജേതാവാണ് എസ് രാധാകൃഷ്ണൻ ആൻസർ എസ് രാധാകൃഷ്ണ കവികളെയും അവരുടെ കൃതികളെയും ഒന്ന് പരിചയപ്പെടാം വാത്മീകി വാത്മീകീര കൃതി രാമായണം വ്യാസഹ മഹാഭാരതം പുരാണാനി ഭാസ കർണഭാരം ദൂതവാക്യം സ്വപ്നവാസവദത്തം കാളിദാസ കുമാരസംഭവം രഘുവംശം അഭിജ്ഞാനശാകുന്തളം അടുത്തത് ഭാരവി കിരാതാർജുനീയം ശ്രീഹർഷ നൈഷീയ ചരിതം മാത ശിശുപാലവധം അടുത്തതായി നമുക്ക് പഞ്ചമഹാകാവ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം പഞ്ചമഹാകാവ്യങ്ങളെയും അവ എഴുതിയ കർത്താക്കളെയും ആരെല്ലാമാണെന്ന് നോക്കാം രഘുവംശം കുമാരസംഭവം കിരാതാർജുനീയം ശിശുപാലവധം നൈഷധീയ ചരിതം തുടങ്ങിയവയാണ് പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത് രഘുവംശം എഴുതിയത് കാളിദാസനാണ് കുമാരസംഭവം കാളിദാസൻ്റെ കൃതി തന്നെയാണ് കിരാതാർജുനീയം ഭാരവി ശിശുപാലവധം മാഘഹ നൈഷധീയ ചരിതം ശ്രീഹർഷ ഈ അഞ്ച് പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അടുത്തതായി ഇതിഹാസത്തിൻ്റെയും പുരാണത്തിൻ്റെയും ലക്ഷണങ്ങളെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതൊന്ന് നോക്കാം ഇതിഹാസ ലക്ഷണം ഇതിഹാസ ലക്ഷണമാണ് ധർമാർത്ഥ കാമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷതെ ഇതാണ് ഇതിഹാസത്തിൻ്റെ ലക്ഷണമായി പറയുന്നത് പുരാണത്തിൻ്റെ ലക്ഷണം നോക്കാം സർഗ്ച പ്രതിസർഗ്ച വംശോ മന്വന്തരാണീ ച വംശാനുചരിതം ചൈവ ഇതാണ് പുരാണലക്ഷണമായി അറിയപ്പെടുന്നത് നമ്മൾ ആറ് വേദാംഗങ്ങളും നാല് വേദങ്ങളെയും പരിചയപ്പെട്ടിരുന്നു ഇനി നമുക്കടുത്തതായിട്ട് ഷഡ് ദർശനാനി ആറ് ദർശനങ്ങളെ ഒന്ന് പരിചയപ്പെടാം സാഖ്യം യോഗ ന്യായ വൈശേഷികം പൂർവമീമാംസ ഉത്തരമീമാംസ തുടങ്ങിയവയാണ് ഷഡ് ദർശനങ്ങളായി അറിയപ്പെടുന്നത് ഷഡ് ദർശനങ്ങൾ ഏതെല്ലാമാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് പുരാണങ്ങൾ അഷ്ടാദശ പുരാണങ്ങളാണ് ഉള്ളത് അവയെ ഒന്ന് പരിചയപ്പെടാം മറ്റേതാണ് ബ്രഹ്മപുരാണം രണ്ട് പത്മപുരാണം മൂന്ന് വിഷ്ണു പുരാണം നാല് ശിവപുരാണം അഞ്ച് ഭാഗവതം ആറ് നാരധേയ പുരാണം ഏഴ് മാർക്കണ്ഡേയ പുരാണം എട്ട് അഗ്നിപുരാണം ഒമ്പത് ഭവിഷ്യപുരാണം പത്ത് ബ്രഹ്മവൈവർത്ത പുരാണം പതിനൊന്ന് ലിംഗപുരാണം പന്ത്രണ്ട് വരാഹപുരാണം പതിമൂന്ന് സ്കന്ധപുരാണം പതിനാല് വാമനപുരാണം പുരാണം പതിനഞ്ച് കൂർമ്മ പതിനാറ് മത്സ്യപുരാണം പതിനേഴ് ഗരുഡപുരാണം പതിനെട്ട് ്രഹ്മാണ്ടപുരാണം അടുത്തതായി കുറച്ച് ധ്യേയവാക്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഒന്നാമത്തേതായി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത വിശ്വവിദ്യാലയ ധ്യേയവാക്യം ജ്ഞാനാദേവതു കൈവല്യം രണ്ടാമത്തേതാണ് അമൃത വിശ്വവിദ്യാലയ ധ്യേയവാക്യമാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം മൂന്നാമത്തേതായി മഹാത്മാഗാന്ധി ഗാന്ധി വിശ്വവിദ്യാലയ വിദ്യയ അമൃതം അശ്നുതി എന്നതാണ് ദേവാക്യം അടുത്തത് കോഴിക്കോട് വിശ്വവിദ്യാലയ ദേവാക്യമാണ് നിർമ്മാ കർമ്മണ ശ്രീ അടുത്തതായിട്ട് കേരള വിശ്വവിദ്യാലയ എന്നതിൻ്റെ ദേവാക്യമാണ് കർമ്മണി ത്യജതേ പ്രജ്ഞ അടുത്തത് ദൂരദർശനം സത്യം ശിവം സുന്ദരം അടുത്തതായിട്ട് ഭാരത നാവികസേന ഷം നോ വരുണഹ അടുത്തതാണ് വ്യോമസേന ദേവാക്യം സർവതാ ഗഗനേ ചരേത് അടുത്തതായിട്ട് കേരള രക്ഷി പുരുഷ സേന വാക്യം ഋതുർഭാവേ ദൃഢകൃത്യേ അടുത്തതായിട്ട് ബി എസ് എൻ എൽ അഹർനിശം സേവാമഹേ അടുത്തത് ജീവൻ ഭീമാ നിഗമ യോഗക്ഷേമം അഹാമ്യഹം അടുത്തതാണ് ആകാശവാണി ബഹുജനഹിതായ ബഹുജന സുഖായ എന്നതാണ് ആകാശവാണിയുടെ ധിയവാക്യം അടുത്തതായിട്ട് കെ ടി ഡി സി ധിയേവാക്യം അതിഥിദേവോ ഭവ